എക്സൈറ്റഡ് ആയിട്ടാണ് ഈ പറയുന്നത്. ഞാൻ എത്ര നാളുകൊണ്ട് ഈ സ്നേക് പ്ലാന്റ് തപ്പി നടക്കുവാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളൊരു ചെടിക്കട പോയി വാങ്ങിച്ചു വന്നെങ്കിൽ എത്ര അവർ ചോദിക്കുന്ന 300-500 രൂപയൊക്കെ കൊടുക്കണ്ട്. ഇതുവരെ വൈദ്യത്തിന് വെറുതെ നിൽക്കുക, വെറുതെ. ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി പോയപ്പോൾ യാദൃശ്ചയായിട്ടാണ് എൻ്റെ കണ്ണിൽ ലീവ് ഇട്ടത്. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമായി. പല പല ഇഷ്ടങ്ങളാണ് ഓരോ സമയത്ത്. ചിലർക്ക് യാത്രകളാകാം, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കാം, വായനയായിരിക്കാം. അങ്ങനെ അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒത്തിരി മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാൻ കിട്ടിയ ഒരു സുലഭ നിമിഷമായിരുന്നു ഈ കൊറോണ കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ ലോക്ക്ഡൗൺ കാലഘട്ടം, അല്ലേ? അതെ, ഞങ്ങളും ചെയ്തു ഞങ്ങളുടെ കുറേ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ. ചിലരൊക്കെ മടിയാണ്, ചിലരൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും, ഓ ഒന്നും ചെയ്യണ്ട, നാളെ ആകാം പിന്നെ ആകാം എന്നൊക്കെ. പക്ഷേ കുറേ ആളുകൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്തു, ഇഷ്ടപ്പെട്ട യാത്രകൾ കുറച്ചാണ്. കാരണം ഈ സമയത്ത് യാത്രകൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കൊറോണയല്ലേ. പക്ഷേ ഗാർഡനിങ്, അതുപോലെ കുക്കിംഗ്, പിന്നെ വായന, ഇതെല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് നടത്തിയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കുറേ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ ചേർത്തിണക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു ഇഷ്ടങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമാകുമെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കൊച്ചു വീട്ടിൽ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ്. നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു, ചുമ്മാ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല, ചുമ്മാ ഒരു അവധിക്കാല യാത്രയെന്നേ ഉള്ളൂ. എന്തായാലും കൊറോണയുടെ അകലം പാലിച്ചുകൊണ്ടുള്ള യാത്ര തന്നെ ആയിരിക്കും ഇത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു പഞ്ചായത്ത് കുളമാണ്. നല്ല മഴക്കാറാണ്, നല്ല ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ യാത്രയുടെ വിശേഷം കാണാം.
കോട്ടയം കുമളി റൂട്ടാണ്. ഇവിടെ നിന്നും പമ്പ, കുമളി എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള റോഡ് ഇവിടെ തിരിയുകയാണ്. എന്നാലും ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങളുടെ കാറൊന്ന് ജസ്റ്റ് റിവേഴ്സ് എടുത്തു. അത് മറ്റൊന്നിനുമല്ല, നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, അത് മാലിന്യ സംസ്കരണമാണ്. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എരിമേലി പഞ്ചായത്ത് നിർവഹിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഇവിടെ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പി, അതുപോലെ ചില്ലുകുപ്പി, ഇവയെല്ലാം തന്നെ ഓരോരോ ബ്ലോക്കുകളിലായിട്ട് ശേഖരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ശേഖരണ സ്ഥലമാണിത്. ഇത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിപ്പോൾ പല പഞ്ചായത്തുകളിലും ഈ ഒരു മാതൃക തുടർന്ന് വരുന്നുണ്ട്. അത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലം. കാരണം അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ മാലിന്യങ്ങളൊക്കെ തന്നെ വലിച്ചെറിയുന്നത്. വഴിക്ക് കണ്ടതായിട്ടുള്ള ഒരു നഴ്സറിയാണ്. ഇവിടെ പലതരത്തിലുള്ള ചെടികൾ മാത്രമല്ല, പല തരത്തിലുള്ള മീനുകളും ഒക്കെയുണ്ട്. ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ചെടികൾ ഇവിടെയുണ്ട്. അഗ്ലോണിമയുടെ വെറൈറ്റീസ്, അതുപോലെ തന്നെ ഫ്ലെയിം വയലറ്റ് ആണെങ്കിൽ പിങ്ക് കളറും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡിലുള്ള ഫ്ലെയിം വയലറ്റൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്, എല്ലാ വെറൈറ്റീസും ഇവിടെ വലിയ വിലയായിട്ടൊന്നും തോന്നിയില്ല. എല്ലാ വെറൈറ്റിയിലുള്ള ധാരാളം ചെടികൾ ഉള്ള ഒരു നഴ്സറിയാണിത്. അതുപോലെ ചെടി മാത്രമല്ല, പലതരത്തിലുള്ള മീനുകളുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വളർത്താൻ ആഗ്രഹമുള്ള ഒരു ഫിഷാണ് ഫൈറ്റർ. ഫൈറ്ററിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ ഗോൾഡ് ഫിഷ്, തന്നെ പലതരത്തിലുള്ള ഗോൾഡ് ഫിഷുകൾ, നട്ടറ്, അതുപോലെ തന്നെ എന്താണ് പലതരത്തിലുള്ള ഗപ്പികൾ, അങ്ങനെ ഒത്തിരി മീനുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വലിയ വിലയായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് വാങ്ങിക്കാവുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഫിഷിനൊക്കെ ഉള്ളത്. ഇഷ്ടംപോലെ വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട്. ഇപ്പം ഗോൾഡ് ഫിഷ് തന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഗോൾഡ് ഫിഷിനെയൊക്കെ കണ്ടു കേട്ടോ. ഇനി ഗോൾഡ് ഫിഷ് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും വെറൈറ്റി മീനാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഗോൾഡ് ഫിഷിൻ്റെ തന്നെ പല വെറൈറ്റീസാണ്. അതുപോലെ പലതരത്തിലുള്ള ഹാങ്ങിങ്സും എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഇനിയുള്ള യാത്ര കുട്ടിക്കാനത്തേക്കാണ്.